ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല കുറച്ച് അടിപൊളി ടിപ്പുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എത്ര നെയ്യ് പിടിച്ച പാത്രങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ കഴുകിയെടുക്കാമെന്നുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. എത്ര എണ്ണമായും വരേണ്ട പാത്രങ്ങളാണെങ്കിൽ നമുക്ക് ഈ ടിപ്പിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതാരും പ്രതീക്ഷിക്കാത്ത ഒരു ടിപ്പാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കിക്കേ. അതിന് മുമ്പ് എൻ്റെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതുപോലെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് കുറച്ച് ഷിമ്മിക്കൂടിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ തുണി മെടിയുന്ന കവറിൻ്റെ ഒക്കെയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ ഒരുപാട് ഷിമ്മിക്കൂടും, അതുപോലെ തന്നെ ഇതുപോലത്തെ തുണിസഞ്ചികളൊക്കെ ആണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്നുള്ള ടിപ്പാണ് കാണിക്കുന്നത്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എടുത്ത് നമ്മൾ മാറ്റി വെക്കും, ചിലപ്പോൾ അത് ചള്ളായി പോകും. നമുക്ക് സൂക്ഷിച്ച് വെക്കുന്ന ഒരു ടിപ്പാണ് ഇത്. എത്ര കവറുകൾ ഉണ്ടായാലും ഈ രീതിയിൽ മടക്കി സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഷിമ്മിക്കൂടാണെങ്കിൽ ഇപ്പം ഞാൻ ഷിമ്മിക്കൂട് തേണ്ടി ഇതുപോലെ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തേച്ച് അതിൻ്റെ ഒരു സഞ്ചിയുടെ ഒരു വള്ളി വെക്കുന്നതിൻ്റെ ഭാഗത്ത് ഇതുപോലെ മടക്കിയേച്ച് ആ ഒരു വള്ളിയുടെ ഇടയിൽ കൂടി ഇതിലൂടെ കയറ്റി ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി കണ്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ഷിമ്മിക്കൂടാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഈ തുണിസഞ്ചി ആണെങ്കിലും എല്ലാം അതുപോലെ തന്നെ ചെയ്താൽ മതി. ഈ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ തന്നെ ഈ രണ്ട് സൈഡും മടക്കുക. എന്നിട്ട് ചെറുതായിട്ട് മടക്കി എടുത്തതിന് ശേഷം നമ്മൾ ആ ഹാങ് ചെയ്യുന്ന ഇവിടെ ഭാഗമില്ലേ, ആ ഭാഗം എത്തുമ്പോഴത്തേക്കും ഈ രണ്ട് സൈഡും ഒരു ഈ കാണിക്കുന്ന പോലെ തന്നെ ചെരിച്ചിങ്ങനെ മടക്കി ഉള്ളിലോട്ടാക്കി വെച്ചതിന് ശേഷം ഒരു സൈഡിൽ കൂടെ തന്നെ തിരിച്ച് ഇതിൻ്റെ അകത്തോടെ ഒന്ന് കയറ്റി വെച്ചാൽ മതി. ഇതുപോലെ തന്നെ ഒന്നാക്കി വെക്കുവാണെങ്കിൽ അതവിടെ സൂപ്പറായിട്ട് ഇരുന്നോളും. നിരന്നൊന്നും കിടക്കത്തില്ല, നമ്മുടെ വീട്ടിലൊന്നും നിരന്ന് കിടക്കത്തൊന്നുമില്ല. എന്നിട്ട് നമുക്കൊരു ബേസ് ബോർഡിൻ്റെ ബോക്സ് വല്ലതും ഉണ്ടെങ്കിൽ അതിൽ അടുക്കി വെക്കാം. എത്ര ഇത് വേണേലും നമുക്ക് ഇതുപോലെ ആക്കി അടുക്കി പെറക്കി വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ബോക്സിലോട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് അടുക്കി വെക്കുവാണെങ്കിൽ അത് അവിടെ ഇരുന്നോളൂ. അപ്പോൾ എത്ര കൂടുവാണെങ്കിൽ ഇനി ഒരുപാട് ഞാൻ കുറച്ച് കൂടെ കാണിച്ചിട്ടുള്ളൂ. ഒരുപാട് കൂടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ വെക്കുവാണെങ്കിൽ സൂക്ഷിച്ച് നമുക്ക് അത്യാവശ്യം എടുത്തിട്ട് ഒക്കെ പോവുകയൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, ഞാൻ ഇപ്പോഴൊരു മിക്സിയുടെ ജാറ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജാറ നമ്മൾ അരി അരയ്ക്കാനും അതുപോലെ തന്നെ തേങ്ങ അരയ്ക്കാനും നമ്മൾ കറി വെക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ മിക്സിയിലാണ് അരച്ചെടുക്കാറ്. അപ്പം നമ്മൾ സാധാരണ പിന്നെ കഴുകി വെക്കുമ്പോൾ ഈ സോപ്പൊക്കെ ഇട്ട് കഴുകി വെക്കുന്നതല്ലാതെ ഇതുപോലെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടാവില്ല അല്ലേ. അന്നപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ മിക്സിയുടെ ജാറയ്ക്കാകും ആ ബ്ലേഡിനൊക്കെ ഒരു മൂർച്ച വരാനും അതുപോലെ തന്നെ ക്ലീൻ ആകാനും അതിൻ്റെ അകത്ത് എന്തെങ്കിലും അടുപ്പുണ്ടൊക്കെ ഒക്കെ പോകാനൊക്കെ ഉള്ള ഒരു അടിപൊളി ടിപ്പാണിത്. അതിനായിട്ട് ഞാൻ അരമുറി നാരങ്ങ അത് കട്ട് ചെയ്തിരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഏത് ഡിഷ് വാഷ് വേണേലും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡിഷ് വാഷാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, നമ്മൾ മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കും പതഞ്ഞ് വെളിയിൽ ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള എടുക്കുക. അപ്പോൾ അതെ മിക്സിയിൽ ഞാൻ അന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം നമ്മൾ ആ മിക്സിയിൽ അരച്ചെടുക്കുന്ന ആ ഡിഷ് വാഷിൻ്റെ ഇത് നമ്മൾ കളയരുത് കേട്ടോ. ഈ ഇതാണ് നമ്മുടെ പാത്രങ്ങൾ, എത്ര എണ്ണമായ ഉള്ള പാത്രങ്ങളും സൂപ്പറായിട്ട് കഴുകിയെടുക്കാൻ പറ്റുന്നൊരു ഒരു മിക്സാണിത്. ഇത് നമുക്ക് ലിക്വിഡായിട്ട് തന്നെ അത് സോപ്പിൻ്റെ ഡിഷ് വാഷ് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം പറ്റും. അപ്പോൾ അതേണ്ട ഈ ഇപ്പം നമ്മുടെ മിക്സിയുടെ അകം നോക്കിയേ, നല്ല പളവളാന്ന് മിണ്ടുന്ന രീതി ആയില്ലേ. അന്നപ്പോൾ ദേ ഇവിടെ ഞാൻ മിക്സി കഴുകി എടുത്തിട്ടുണ്ട്, സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കുന്ന ഇത് കളയുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ നാരങ്ങയും ഡിഷ് വാഷും ഇതൊക്കെ ഇട്ട് നമ്മുടെ ഈ വെള്ളം കളയേണ്ട. ഇതുകൊണ്ടാണ് ഞാൻ ഈ പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഇറച്ചിയൊക്കെ മേടിക്കുമ്പോഴത്തേക്കും വെണ്ണ ഇങ്ങനെ ഇറച്ചിയുടെയൊക്കെ നെയ്യൊക്കെ കാണുമല്ലോ. അപ്പോൾ ആ നെയ്യ് പരേണ്ട പാത്രങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായല്ലേ. അതിനുള്ള രണ്ട് ടിപ്പാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് ടിപ്പ് നമ്മുടെ ചൂടുവെള്ളമാണ്. നമ്മുടെ ചൂടുവെള്ളം ഒന്ന് തിളപ്പിച്ച് ചൊഴിച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ നെയ്യൊക്കെ സൂപ്പറായിട്ട് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കാം, ഇത്രയും പാത്രത്തിൽ നെയ്യുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴുകിയ കുട്ടികളാണെങ്കിലും ഒക്കെ കഴിക്കുമ്പോൾ പാത്രങ്ങളിലെല്ലാം നെയ്യ് പിടിക്കും. അപ്പോൾ നമുക്ക് കഴുകിയെടുക്കാൻ ഭയങ്കര പാടാണ്, നമ്മുടെ കൈകളിലെല്ലാം ഒട്ടി ഒട്ടിയിരിക്കും. അതുപോലെ നമ്മൾ സ്ക്രബറിലൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനുള്ള ടിപ്പാണ്. ദേ ഞാനിപ്പോൾ ഒരു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ആ നെയ്യ് എല്ലാം കണ്ടിളകി വരുന്നത്. ഇങ്ങനെ ഒഴിച്ചിട്ട് ആ ഒരു ഗ്ലാസ് ചൂടുവെള്ളം മതി നമ്മുടെ ഇത്രയും എത്ര പാത്രം ഉണ്ടെങ്കിലും കഴുകിയെടുക്കാൻ പറ്റും, നെയ്യ് മുഴുവൻ കളയാൻ പറ്റും കേട്ടോ. ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ അടിയിലിരിക്കുന്ന പാത്രത്തിലേ ഒഴിക്കുക. ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുത്താൽ മതി കണ്ടോ. ഇപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഇതിൽ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പാത്രത്തിലും ആ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് ഞാനിതേണ്ട ഈ ആ നെയ്യ് മുഴുവൻ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ നമ്മളെ എടുത്ത് വെച്ചിരിക്കുന്ന ലിക്വിഡില്ലേ അത് വെച്ച് പാത്രം കഴുകുന്നത്. അപ്പോൾ അതെ ഇത് ഉള്ളു നെയ്യ് ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആ എടുത്ത് വെച്ച് നമ്മുടെ ഈ മിക്സും കൊണ്ട് നമുക്ക് ഈ പാത്രം ഫുൾ എത്ര പാത്രം വേണേലും നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. നല്ല പതയുമാണ്, അതുപോലെ തന്നെ നല്ല മണവുമാണ്, നമ്മുടെ നാരങ്ങയുടെയും ഒക്കെയാണ്. ഇതുപോലെ ഉണ്ടാക്കി കുപ്പിയിലൊക്കെ ഒഴിച്ച് വെച്ചാൽ നമുക്ക് പാത്രമൊക്കെ കഴുകാൻ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കളയത് കണ്ട് എന്ത് സിമ്പിളായിട്ടാണ് ഞാൻ പാത്രം എല്ലാം കഴുകിയെടുക്കുന്നത് നോക്കിയേ.
അതുപോലെ തന്നെ നെയ്യുടെ ഒരു മയോ എണ്ണ മയോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ചെച്ചി ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നല്ല നെയ്യുള്ള പാത്രങ്ങളിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ഫുൾ നെയ്യും പോയി കിട്ടും. അതുപോലെ തന്നെ ഇതുപോലെ ഡിക്കടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മുടെ പാത്രമൊക്കെ കണ്ടു, നല്ല തിളങ്ങി കിട്ടിയിട്ടുണ്ട് പാത്രങ്ങളെല്ലാം കൊണ്ട്, നെയ്മായി ഒന്നുമില്ല, സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല പളവളാ മിന്നുന്ന പോലെ നമ്മുടെ പാത്രം, അത്രയും നെയ് പിടിച്ച പാത്രം സൂപ്പറായിട്ട് അതേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതേ ബാക്കി അതിൻ്റെ മിക്സ് ബാക്കി വന്നിട്ടുണ്ട്, ലിക്വിഡ് ബാക്കി വന്നിട്ടുണ്ട്. ഇതൊരു നമുക്കിത് കളയണ്ട, നേരെ വാഷ് ബേസിൽ നമ്മൾ പാത്രം കഴുകി കഴിയുമ്പോൾ നമ്മുടെ വാഷ് ബേസിനും ചള്ളാവുമല്ലോ. അപ്പോൾ അതുകൂടെ ഇതും കൊണ്ട് ഞാൻ കഴുകി എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കുപ്പിക്ലാസ്സിനൊക്കെ ഒരുമാതിരി നമ്മുടെ ആ ഒരു ഉളുമ്പുമണം പോലെ വരും, ചായയൊക്കെ കുടിക്കുന്നതിൻ്റെയൊക്കെ മണം ഉളുമ്പുമണം പോലെ വരും. ഈ ലിക്വിഡും കൊണ്ടൊന്ന് കഴുകി നോക്കിക്കേ, നമ്മുടെ കുപ്പിക്ലാസ്സൊക്കെ അത് പളവളാന്നാകും. അതുപോലെ തന്നെ നല്ലൊരു മണവും ആയിരിക്കും കേട്ടോ, നല്ലൊരു മണം, നാരങ്ങയുടെ ഒക്കെ നല്ല സൂപ്പർ മണമായിരിക്കും. ഗ്ലാസ്സൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് എത്ര കറയുണ്ട് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെപ്പോഴും എനിക്ക് എന്നും സപ്പോർട്ടായിട്ടുണ്ടായിരിക്കണേ. ഇനി ഞാൻ ബാക്കി വന്ന ലിക്വിഡിനായിട്ട് ഞാൻ നമ്മുടെ വാഷ് ബേസിനോട് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. നമ്മുടെ വാഷ് ബേസിന് നല്ലപോലെ വൃത്തിയാകും, നെയ്മയോ എണ്ണമയോ ഒക്കെ പോയി കിട്ടും. അപ്പോൾ അത് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്, അത് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ലേ. ഇനി അടുത്ത ടിപ്പ്, അപ്പോൾ ഇതെല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണിത്. ഇതെല്ലാം നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്യേണ്ടതാണിത്. നമ്മൾ തുണി എല്ലാവരും സ്ഥിരം അലക്കുന്ന വാഷിംഗ് മെഷീനിലാണല്ലോ, അപ്പോൾ ഈ വാഷിംഗ് മെഷീനിൽ നമ്മളൊന്ന് ക്ലീൻ ആക്കി വെക്കേണ്ട അത്യാവശ്യമാണ്. നമ്മൾ തുണിയെല്ലാം അലക്കി കഴിയുമ്പോഴത്തേക്കും വെള്ളമൊക്കെ ഇങ്ങനെ പൈപ്പിൽ കൂടെ പോയി കഴിയുമ്പോഴത്തേക്കും, വേസ്റ്റ് വെള്ളമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അതിൽ പായല് പിടിക്കാനും അതുപോലെ മണ്ണടിഞ്ഞു കൂടാനും അതുപോലെ തന്നെ ബ്ലോക്കൊക്കെ ആവുമല്ലേ. അപ്പോൾ വെള്ളം പോകാനൊക്കെ ഒത്തിരി പണി, നല്ല പായലാണ് കൂടുതലും പിടിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ടിപ്പാണിത്. അതിലേക്ക് കുറച്ച് വെള്ളം എടുത്താൽ മതി, കുറച്ച് വെള്ളത്തിന് ആവശ്യമുള്ളൂ. അണ്ട് അതിലേക്ക് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കേണ്ടത് ഒരു 2 teaspoon ഉപ്പ് കല്ലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആ ഉപ്പ് കല്ലിൻ്റെ കൂടെ തന്നെ 1 teaspoon ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2 minutes ഒന്ന് വാഷിംഗ് മെഷീനിൽ ഒന്ന് ഓണാക്കി കൊടുക്കാം. 2 മിനിറ്റ് നമ്മളൊന്ന് ഓണാക്കി കൊടുക്കണം, നല്ലപോലെ ഒന്ന് അത് കറങ്ങട്ടെ. നമ്മൾ തുണി അലക്കി എടുക്കുന്ന പോലെ തന്നെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഓണാക്കി കൊടുക്കാം. അത് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളം തുറന്ന് വിട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് നേരെ നമ്മുടെ ആ പൈപ്പിൽ കൂടെ പോയി കഴിയുമ്പോഴത്തേക്കും, വേസ്റ്റ് വെള്ളം പോകുന്ന പൈപ്പിൽ കൂടെ പോയി കഴിയുമ്പോൾ അവിടെ അതിലെ പായല് ഫുള്ള് പോകും കേട്ടോ. അപ്പോൾ നല്ലപോലെ ക്ലീനായി കിട്ടും. അപ്പോൾ നമ്മുടെ ഈ വെള്ളം പോകാനൊക്കെ, വാഷിംഗ് മെഷീൻ്റെ വെള്ളം പോകാനൊക്കെ പാടുള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ട്, അത് മാറിക്കിട്ടും, മണ്ണ് പോകും, അതിനകത്ത് കുടുങ്ങി കിടക്കുന്ന എല്ലാം പോയി കിട്ടും, മണ്ണും ചെളി എല്ലാം പോയി കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല ടിപ്പുകൾ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുകയാണെങ്കിൽ ഞാനത് വീഡിയോ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അന്നപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വന്ന് നല്ല അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.